ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവദിന സ്തോത്രം ടെമ്പസ് കൊടുങ്കാറ്റുകൾ അതാണ് നമ്മുടെ ചിന്താവിഷയം കൊടുങ്കാറ്റുകൾ നാം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലായിട്ട് കുറേ പ്രാവശ്യം കൊടുങ്കാറ്റുകളെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും കൊടുങ്കാറ്റുകൾ ദൈവദിന സ്തോത്രം നഹുപ്രവാച പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യം വായിക്കാം യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് വായിച്ചേ യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട് കൊടുങ്കാറ്റ് ഏ ജീവിതത്തിൽ എവിടെയെല്ലാം എങ്ങനെയെല്ലാം വന്നെങ്കിലും അതിൽ കൂടിയെല്ലാം ദൈവത്തിൻ്റെ വഴി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ നമ്മുടെ നാടുകളിൽ പലയിടത്തും കൊടുങ്കാറ്റുണ്ടായി ചുഴലിക്കാറ്റുണ്ടായി ആ ചുഴലിക്കാറ്റ് കൊണ്ട് എത്ര വലിയ നാശങ്ങൾ നഷ്ടങ്ങളാണ് വന്നത് അനേകർക്ക് നഷ്ടങ്ങൾ വന്നു വലിയ കെടുതികൾ വന്നു അനേകം റബ്ബറുകൾ മറിഞ്ഞുപോയി ജാതി മരങ്ങൾ മറിഞ്ഞുപോയി വാഴ തോട്ടങ്ങൾ നശിച്ചുപോയി ഒറ്റപ്പുട്ടി കെടുതികൾ വന്നു പക്ഷ തിലപ്പുകളെല്ലാം ഒടിഞ്ഞു വീണു മരങ്ങൾ മറിഞ്ഞു വീണു റോഡിൽ വാഹനം ഓടിക്കാൻ വയ്യാത്ത രീതിയിലായി തന്നു ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇതുപോലെ തന്നെയോ അതിലപ്പുറമോ കൊടുങ്കാറ്റുകളാണ് നാം പലരും ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കൊടുങ്കാറ്റല്ല നമ്മുടെ ജീവിതത്തിൽ മാനസികമായ കൊടുങ്കാറ്റുകൾ നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊടുങ്കാറ്റുകൾ നമ്മെ ഉലയ്ക്കുന്നതായ കൊടുങ്കാറ്റുകൾ നമ്മെ വലയ്ക്കുന്നതായ കൊടുങ്കാറ്റുകൾ നമ്മെ നശിപ്പിക്കുന്നതായ കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതം ആകെ ശൂന്യമാക്കിപ്പോകുന്നതായ കൊടുങ്കാറ്റുകൾ ധാരാളം ധാരാളം നാം പലരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളോട്ട് പോയതായിരിക്കും ഒരു കൊടുങ്കാറ്റ് ഏറ്റവും പ്രിയപ്പെട്ടവർ നനച്ചാതെ കടന്നു കടന്നുപോയതായിരിക്കും ചിലപ്പോൾ വീട്ടിൽ കലഹമുണ്ടാക്കുന്ന സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ വീട്ടിൽ ക്ഷോഭമുണ്ടാക്കുകയും പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്നതായ കുടുംബങ്ങൾ കൊടുങ്കാറ്റിൽ പെട്ട് ഒലയുകയായിരിക്കും ചില ചെറുപ്പക്കാർ അശുദ്ധമായ ചിത്രങ്ങളുടെയും അശുദ്ധമായ വേഴ്ചകളുടെയും ഇടയിലേക്ക് ഒരു കൊടുങ്കാറ്റാണ് ആ വ്യക്തി അറിയുന്നില്ല പക്ഷേ ആ കുടുംബം നശിക്കുകയാണ് അത് തകർന്നു പോവുകയാണ് കൊടുങ്കാറ്റ് അതുപോലെ തന്നെയാണ് രോഗത്തിൻ്റെ കൊടുങ്കാറ്റ് രോഗം അനേകമനേകം രോഗങ്ങൾ വ്യാധികൾ ബാധകൾ നമുക്ക് വരുന്നു ചില ശാപങ്ങൾ നമുക്ക് വരുന്നു ഇതെല്ലാം കൊടുങ്കാറ്റുകളാണ് തലമുറകളായി വിട്ടുപോകാത്ത ചില ശാപങ്ങൾ വരുന്നു ദൈവദിന സ്തോത്രം ഓരോ ദിവസവും നാം കേൾക്കുന്ന പല വാർത്തകളും നമ്മുടെ കൂട്ടായ്മയിൽപ്പെട്ട പലരുടെയും ജീവിതത്തിൽ വരുന്നതായ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ രോഗങ്ങൾ ഓപ്പറേഷൻസ് ഇങ്ങനെയുള്ളതിലെല്ലാം വരുന്നതായ ദുർവിനകൾ ആപത്തുകൾ ഇതെല്ലാം കൊടുങ്കാറ്റുകളായി നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കടത്തി മുങ്ങി വലയുന്നവരുടെ ജീവിതമാണ് ഏറ്റവും വലിയ കൊടുങ്കാറ്റിൽ കൊടുങ്കാറ്റിൽ ഇങ്ങനെ ആടി ഒലയുകയാണ് ജീവിതം ആടി ഒലയുന്നു ഇത് ഈ ജീവിതം ഇനി നിലനിൽക്കുകയില്ലാന്ന് തോന്നുന്ന കൊണ്ടും തന്നെ ആടി ഒലയുന്നു കടം ഇന്ന് കടം പെരുത്തു വരികയാണ് ഒന്ന് നമ്മുടെ പഴയതുപോലുള്ളതായ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇന്നില്ല കാരണം ഇന്ന് റബ്ബർ വില ഇടിഞ്ഞു പോയി പൈസ ഇല്ല ഇന്ന് നമുക്ക് ഊജീവനമാർഗത്തിനുള്ളതായ വഴികൾ അടഞ്ഞടഞ്ഞ് വരുന്നു പൈസയില്ല പലതരത്തിൽ കടം കൊണ്ട് കടം കൊണ്ട് ഇന്ന് അനേകരെ നമ്മുടെ ഭൂമിയിലെ കടം കൊണ്ട് ചിട്ടി നടത്തി തകർന്നു പോയവരുണ്ട് ചിട്ടിപ്പണം മുഴുവനെ വിളിച്ചെടുത്തു പിന്നെ ചിട്ടിപ്പണം അടയ്ക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് തകർന്നു പോയ കുടുംബങ്ങളുണ്ട് പോയ വ്യക്തികളുണ്ട് പല തരത്തിലുള്ളതായ കൊടുങ്കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള കൊടുങ്കാറ്റേതായിരിക്കും നിങ്ങൾ ചിന്തിച്ചാലറിയാം അറിയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ ഒരു നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് സ്നേഹമില്ലാതെ പെരുമാറുന്നതായിരിക്കും അല്ലെങ്കിൽ ഭാര്യ വല്ലാതെ കോപിക്കുന്നതായിരിക്കും പരിഭവിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ മക്കൾ തോന്നിയതുപോലെ ജീവിക്കുന്നതായിരിക്കും അവരുടെ ഇഷ്ടപ്രകാരം പോകുന്നതായിരിക്കും ഇതെല്ലാം കൊടുങ്കാറ്റുകളാണ് ഓരോ തരത്തിലുള്ള കൊടുങ്കാറ്റുകൾ ആകെ കൊടുങ്കാറ്റിൽ ആടി ഒലയുന്നു ഞാന് അതിനപ്പുറത്തേക്ക് സമൂഹത്തിലേക്ക് പോകുന്നില്ല മനുഷ്യ വ്യക്തി ജീവിതത്തിലേക്കാണ് ഞാൻ വരലിടുന്നത് സമൂഹത്തിൽ നോക്കിയാൽ കൊടുങ്കാറ്റാണല്ലോ പള്ളികളിൽ കൊടുങ്കാറ്റ് പള്ളി പിടുത്തത്തിൻ്റെ കൊടുങ്കാറ്റുകൾ എന്തെല്ലാമാണ് നടക്കുന്നത് കൊടുങ്കാറ്റുകൾ ഇന്ന് സഭകളിൽ കൊടുങ്കാറ്റിലാണ് സഭകൾ വിശ്വാസം കൊടുങ്കാറ്റിലാണ് ആടി ഉലയുന്നു ആടി ഉലയ്യുന്ന കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഒരു ഉറപ്പേറിയ പില്ലർ വേണം ഉറപ്പേറിയ തൂണ് വേണം അതില്ലെങ്കിൽ നാം എല്ലാം ആടി ഒലയുകയുള്ളൂ ഏതെല്ലാം തരത്തിലുള്ളതായ കൊടുങ്കാറ്റുകളാണ് നമുക്ക് വരുന്നത് അതിൽ നിന്നെല്ലാം ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുനെ മുറുകെ പിടിക്കണം എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ യേശുക്രിസ്തുന് മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനോട് വ്യക്തിപരമായി ഒരു സമർപ്പണം പറയണം വ്യക്തിപരമായി ഓരോരുത്തരും എൻ്റെ കർത്താവെ ഇത്രയും കാലം ഞാനൊരു ഫോഷനായി ജീവിച്ചു പോയി ഇത്രയും കാലം ഞാൻ പാപത്തിനടുവപ്പെട്ട് ജീവിച്ചു പോയി എൻ്റെ കർത്താവ് ഇത്രയും കാലം ഞാൻ ഞാൻ എന്താണെന്ന് പോലും അറിയാതെ ഞാൻ എന്തിനോ വേണ്ടിയൊക്കെ ജീവിച്ചു പോയി എൻ്റെ കർത്താവെ എല്ലാം ഇവിടെ വെച്ച് തീർന്നു പോകുന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല കർത്താവെ ഞാൻ ഓർത്തില്ല കർത്താവെ മരണത്തോടുകൂടി എല്ലാം എന്നെ വിട്ട് വിരിയെന്ന് ഞാൻ ഓർത്തില്ല എൻ്റെ കർത്താവെ മരണശേഷം എൻ്റെ പിന്നാലെ വരുന്നത് എൻ്റെ പാവങ്ങൾ മാത്രമാണെന്ന് ഞാൻ ഓർത്തില്ല ഭർത്താവേ ഇന്ന് ഞാനിതാ നിൻ്റെ തിരുവുമ്പാകം ഞാൻ വന്ന് നിന്നോട് ഒരു വാക്ക് യാചിക്കുന്നു കർത്താവെ അഥവാ എൻ്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ അമർച്ച വരുത്തുവാൻ നീ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കടഭാരങ്ങൾ എൻ്റെ ആകുലങ്ങൾ എൻ്റെ ആകുലാദികൾ എൻ്റെ രോഗങ്ങൾ എൻ്റെ ശാവങ്ങൾ എൻ്റെ ബന്ധനങ്ങൾ എല്ലാം മാറ്റുവാൻ നീ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവേ ഞാൻ നിന്നെ മുറുകെ പിടിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഈ യോവൻ്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെയാണ് നാം ചിന്തിച്ചു വന്നത് ഈ അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കൊടുങ്കാറ്റ് ഇറ്റ് വാസ് ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ് ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആപത്തുകളുടെ കൊടുങ്കാറ്റ് ആപത്തുകളുടെ കൊടുങ്കാറ്റ് ഈ വന്നു അനേകം ആപത്തുകൾ അനേകം ആപത്തുകൾ വലിയ നഷ്ടങ്ങൾ കഷ്ടനഷ്ടങ്ങൾ കൊടുങ്കാറ്റൂതി ഈ യോവിനുള്ള സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു മക്കളെ ഒത്തുപേര് മരിച്ചു എന്തൊരു സങ്കടകരമായ അവസ്ഥയായിരുന്നു വലിയൊരു യാതനയായിരുന്നു കൊടുങ്കാറ്റായിരുന്നു ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആപത്തുകളുടെ കൊടുങ്കാറ്റ് ദുരിതങ്ങളുടെ കൊടുങ്കാറ്റ് സ്തോത്രം അതുതന്നെ ഞാൻ വീണ്ടും പറയട്ടെ നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ആപത്തുകളുടെ കൊടുങ്കാറ്റിലോട്ട് ഒലയ്യുന്നവരുണ്ട് അകാല മരണം മൂലം വേദനിച്ച് കഴിയുന്നവരുണ്ട് സ്വന്തപ്പെട്ടവർ അകാല മരണം കാലമാകുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നു ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു പോകുന്നു എന്തു വലിയ കൊടുങ്കാറ്റാണത് പ്രിയപ്പെട്ടവരെ അങ്ങനെ വിയോഗ ദുഃഖത്തിലിരിക്കുന്ന വളരെ ഈ കൂട്ടായ്മയിലിപ്പോഴുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ദുഃഖത്തിൽ വലഞ്ഞു കൊണ്ടിരിക്കുന്നവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൽ വിഷമിച്ചു പോകുന്നവരുണ്ട് ഡിസാസ്റ്റേഴ്സ് ആപത്തുകൾ ദുരിതങ്ങൾ യാതനകൾ അതും അവിടെ ഇങ്ങനെ തീരുന്നില്ല അയ്യോൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ കൊടുങ്കാറ്റ് നമുക്കറിയാം ദ ഡെമ്പസ്റ്റ് ഓഫ് ഡിസീസസ് രോഗത്തിൻ്റെ കൊടുങ്കാറ്റ് വയോവിൻ്റെ പാദം മുതൽ നെടുന്തൽ വരെയും വല്ലാത്ത പരുക്കളാൽ ഈ യോവിനെ ബാധിച്ചു വല്ലാത്ത പരുക്കൾ ദൈവത്തിന് സ്തോത്രം വല്ലാത്ത പരുക്കൾ അത് ശരീരത്തിൽ എവിടെയെങ്കിലും ആ ചൊറി ഇല്ലാതെ ആ വ്രണമില്ലാതെ ഉള്ള ഭാഗം ഉണ്ടെങ്കിൽ അവിടെ വലിയ ചൊറിച്ചിലാണ് അപ്പോൾ അതുകൊണ്ട് യോവ് ആ ചൊറിച്ചിൽ മാറ്റാൻ അവിടെ ഓട്ടിങ് കഷ്ണം കൊണ്ട് ശരീരത്തിൽ ചുരണ്ടിക്കൊണ്ടിരുന്നു അത് സംഭവിച്ചത് അവിടെ ചുരണ്ടപ്പോൾ തൊലി പോകും അവിടെ പിന്നെ അവിടെ വ്രണമാകും അങ്ങനെ ആസകൾ വ്രണമായി ദുർഗന്ധം അമിച്ച് യോവിൻ്റെ അടുക്കളയ്ക്ക് സ്വന്തം ഭാര്യയ്ക്ക് പോലും അടുത്തെല്ലാം പറ്റാത്ത വിധത്തിൽ ദുർഗന്ധമായിട്ടിരുന്ന ഒരവസ്ഥ ഇയോവിന് ഒന്നുകൂടി ഇയോവിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഒരു വലിയൊരു ദയനീയമായ രംഗമാണ് സ്വന്തം ഭാര്യ പോലും നിഷേധിച്ചു ഭാര്യ പോലും മൂക്ക് പൊത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ദുർഗന്ധം വഹിക്കാൻ വയ്യാതെ പറഞ്ഞു നിങ്ങൾ ഇനിയും ഭക്തി മുറി പിടിച്ചോണ്ടിരിക്കുകയാണോ നിങ്ങൾ ദൈവത്തെ തിരിച്ചു കളയുക എന്നിട്ട് മരിച്ചു കളയുക എന്ന് പറഞ്ഞു അത് സഹിക്കാൻ വയ്യാത്തൊരു വാക്കായിരുന്നു ദൈവത്തെ തിരിച്ചു കളയുക മരിക്കുക ആത്മഹത്യ ചെയ്യുക എന്നാണ് പറയുന്നത് ഒരു ഭാര്യ അത് പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ ഭാര്യ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു അത് ഇറ്റ് വാസ് എ ടെമ്പസ്റ്റ് ഡിസീസസ് അത് അത് രോഗത്തിൻ്റെ ഒരു കൊടുങ്കാറ്റായിരുന്നു രോഗങ്ങളുടെ കൊടുങ്കാറ്റ് യുവൻ്റെ ജീവിതത്തിൽ പിന്നെ നാം കാണുന്നത് യുവൻ്റെ ജീവിതത്തിൽ ഇറ്റ് വാസ് എ ടെമ്പസ്റ്റ് ഓഫ് ഡിസ്ഫയർ നിരാശയുടെ കൊടുങ്കാറ്റ് അതാണ് യുവൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണുന്നത് ഞാൻ ജനിച്ച ദിവസം ശവിക്കപ്പെട്ടു പോകട്ടെ ഞാൻ എന്തിനും ജനിച്ചു ഞാൻ ഒരു ആൺകുട്ടി പിറന്നു എന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞാൽ ആ നാൾ ശവിക്കപ്പെട്ടു പോകട്ടെ ഞാൻ ചാപ്പിള്ളിയായി പോയില്ലല്ലോ അയ്യോ ഞാൻ ചാപ്പിള്ളിയായി പോയ മതിയായിരുന്നു മരിച്ച് എനിക്ക് മരിച്ച് ജനിച്ചാൽ മതിയായിരുന്നു അയ്യോ ഞാൻ എൻ്റെ സ്ഥിതി ഇതുപോലെ കഷ്ടമായി പോയല്ലോ അയ്യോവ് തന്നെ തന്നെ ശവിക്കുകയാണ് തന്നെ തന്നെ നിരാശയിൽ പൂണ്ട് ശവിക്കുകയാണ് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് നിരാശയിലാണ് ഇരിക്കുന്നത് നിരാശയിൽ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ഒരു ആത്മീയ ഉണർവ് കിട്ടാത്തത് മനസ്സ് വാടിയിരിക്കുന്നു വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നിങ്ങൾക്ക് ക്രിസ്തു വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നെ നടത്താൻ എന്നെ വിളിച്ചിറക്കിയവൻ മതിയായവനാണ് എന്നുള്ള വിശ്വാസം എന്നെ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എന്നെ വിളിച്ചിറക്കിയ ജീവനുള്ള ക്രിസ്തു എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ് അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കും എന്നുള്ളതായൊരു വിശ്വാസം ആ വിശ്വാസം നഷ്ടപ്പെട്ടു അതാണ് നിരാശ എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസം ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകരുത് എത്ര വലിയ കടം വന്നാലും നിരാശപ്പെട്ടു പോകരുത് എത്ര വലിയ ആപത്ത് വന്നാലും നിരാശപ്പെട്ടു പോകരുത് നാം ആഗ്രഹിക്കുന്ന വിരുദ്ധമായി പലതും സംഭവിച്ചാലും നിരാശപ്പെട്ടു പോകരുത് ജോലി നഷ്ടപ്പെട്ടാലും നിരാശപ്പെട്ടു പോകരുത് ദൈവത്തിന് സ്തോത്വം ഒരുപക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരും നിങ്ങൾ ദ്വേഷിച്ചാലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് ആരെല്ലാം എതിർത്താലും ഒരുപക്ഷേ സഭയിൽ നിന്നോ സമുദായത്തിൽ നിന്നോ എതിർപ്പുകൾ വന്നാലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് നമ്മുടെ ബലം അത് നമ്മുടെ ശരീരത്തിൻ്റെ ബലമല്ല അത് നമ്മുടെ ആത്മാവിൻ്റെ ബലമാണ് ദൈവത്തിന് സ്തോത്രം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ക്യാൻസർ രോഗം വന്നാൽ ആ ക്യാൻസർ രോഗത്തെ ചെറുത് തോൽപ്പിക്കാമെന്ന് അതൊരു മോഡേൺ തിയറിയാണ് ഈ മെഡിക്കൽ സയൻസിനൊരു മോഡേൺ തിയറിയാണ് ക്യാൻസർ രോഗം വന്നാൽ ക്യാൻസർ രോഗത്തെ ചെറുക്കാൻ പറ്റും യുദ്ധം ചെയ്യാൻ പറ്റും അതിനോട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് കാരണം പോസിറ്റീവ് തിങ്കിങ് വരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ രോഗമുണ്ടെങ്കിലും എനിക്കൊരു നാഥനുണ്ട് എനിക്ക് ഈ രോഗമുണ്ടെങ്കിലും എനിക്കൊരു യേശു ഉണ്ട് ഇന്ന് ഞാൻ കടന്നു പോയാലും ഞാൻ സന്നിധിയിലേക്കാണ് ഞാൻ പോകുന്നത് ഇന്ന് ഞാൻ കടന്നു പോയാലും എൻ്റെ കർത്താവിൻ്റെ മണവറകയിലേക്കാണ് ഞാൻ പോകുന്നത് സ്വർഗീയ പ്രതിസായിയിലേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ള ഒരു ഉറപ്പ് ആ ഒരു ഉറപ്പ് ഇല്ലാതെ പോകുമ്പോഴാണ് രോഗം വർദ്ധിച്ചു വരുന്നത് ആ ഉറപ്പ് കിട്ടിയാൽ ആ രോഗത്തിന് ശമനം കിട്ടും പ്രിയപ്പെട്ടവരെ ഒരു പോസിറ്റീവ് തിങ്കിങ് പോസിറ്റീവ് അപ്രോച്ച് ഒരു ഒരു നമ്മുടെ സമീപനത്തിൽ ഒരു പോസിറ്റീവ്നെസ് വരണം നമ്മുടെ സമീപനത്തിൽ ഒരിക്കലും നിരാശയ്ക്ക് ഇടം കൊടുക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് നിരാശയ്ക്ക് ഇടം കൊടുക്കരുത് ഒരിക്കലും തളർന്നു പോകരുത് എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും അവനാൽ ഞാൻ പടക്കൂട്ടുന്ന നേരെ പാഞ്ഞു ചെല്ലും നീ എൻ്റെ ദൈവത്തെ കത്തിക്കും എൻ്റെ ദൈവമായി ഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും ദൈവത്തിന സ്ത്രോത്രം പതിനെട്ടേ സങ്കീർത്തനത്തിൽ അവക്കിയൊന്ന് വായിക്കൂ നീ എൻ്റെ ദൈവത്തെ കത്തിക്കും എന്റെ ദൈവമായ ഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്നാണ് പറയുന്നത് എന്നെക്കൊണ്ട് കഴിവില്ല ഞാൻ ചാടിക്കടക്കുകയില്ല പക്ഷേ എന്റെ കൂടെയുള്ളവൻ ശക്തനാണ് അവനാൽ ഞാൻ പടക്കൂട്ടത്തിനേരെ പാഞ്ഞു ചെല്ലും നീ എൻ്റെ ദൈവത്തെ കത്തിക്കും ഇത് കെട്ടിയിരിക്കുകയാണ് ശരിയാണ് ഇന്ന് കെട്ടിയിരിക്കുകയാണ് ഞാൻ അംഗീകരിക്കുന്ന ഭർത്താവേ ഞാൻ സമ്മതിക്കുന്നു ഞാൻ എൻ്റെ വെളിച്ചം കെട്ടുപോയിരിക്കുന്നു എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു നീ എൻ്റെ ദൈവത്തെ കത്തിക്കും ഓരോ നിമിഷവും എൻ്റെ പിന്നാലെ നിന്ന് എന്നിൽ കെട്ടുപോയ ദൈവത്തെ കത്തിക്കാൻ കർത്താവ് നോക്കുകൊണ്ട് നിൽക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓരോ നിമിഷവും എൻ്റെ കർത്താവിൻ്റെ എൻ്റെ അരികത്തേക്ക് വരികയാണ് ഓരോ വാക്ക് കേൾക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും അല്ല പ്രാർത്ഥിക്കുമ്പോഴും ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോഴും എല്ലാം എൻ്റെ യേശുൻ്റെ പിന്നാലെ നിൽക്കുകയാണ് അവൻ നിശബ്ദനായി പിന്നാലെ നിൽക്കുകയാണ് ചാടി പിടിക്കാൻ വേണ്ടി അവൻ കാത്തു നിൽക്കുകയാണ് അവൻ ഒഴിയോരത്ത് കാത്തു നിൽക്കുകയാണ് ഞാൻ വരുന്നത് കാത്തു അവൻ നിൽക്കുകയാണ് എന്നെ പിടിക്കാൻ എന്നെ പിടികൂടാൻ എന്നെ പിടിച്ചെടുക്കാൻ അവൻ അടുത്ത് തന്നെ നിൽക്കുകയാണ് അവൻ എനിക്ക് മതിയായവനാണ് ദൈവധന സ്തോത്രം അവൻ എനിക്ക് മതിയായവനാണ് അവൻ്റെ ഞാൻ ഞാനിതായി ജീവിതം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഓരോ ഉറപ്പ് നിങ്ങൾക്ക് വരണം അതാണ് വേണ്ടത് എൻ്റെ ജീവിതം ഞാൻ വൺസ് ഫോർ ഓൾ ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു ഹിം വിക്കലായിട്ട് എന്നേക്കുമായിട്ട് ഞാൻ യേശു വേണ്ടി കൊടുത്തു കഴിഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം വൺസ് ഫോർ ഓൾ എന്നേക്കുമായി ഞാനെൻ്റെ ജീവിതം യേശുന് വിറ്റ് കഴിഞ്ഞു സ്തോത്രം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ രോഗമുണ്ടെന്നിരിക്കട്ടെ നിങ്ങൾ പറയുന്ന കർത്താവേ ഇത് ഞാൻ നിനക്ക് തന്ന ശരീരമല്ലേ ഈ ശരീരം പാപത്തിന് കൊടുക്കൽ ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞ ശരീരമല്ലേ ഈ ശരീരത്തിൽ എൻ്റെ കർത്താവെ അശുദ്ധി തൊടുകയിൽ ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞതല്ലേ നിന്നോടല്ലേ ഞാൻ വാക്ക് പറഞ്ഞത് അതുകൊണ്ട് ഇനി ശരീരത്തിൽ എന്ത് സംഭവിച്ചാലും നിനക്കാണ് എനിക്കല്ലോദന സ്തോത്രം ഇനി ഈ ശരീരത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്കല്ല നിനക്കാണ് യേശുവി നിനക്കാണ് അതെൻ്റെ നഷ്ടമുണ്ടെങ്കിലും നഷ്ടം നിനക്ക് ലാഭമുണ്ടെങ്കിലും ലാഭം നിനക്ക് എല്ലാം ഈ ശരീരം നിനക്ക് ഞാൻ തന്നതാണ് ഈ ആയുസ് എന്നേക്കുമായി നിനക്ക് ഞാൻ കൈമാറിയതാണ് ദൈവത്തിനെ സ്തോത്രം ഒരിക്കലായിട്ട് ഏൽപ്പിച്ചതാണ് ഈ ആയുസ്സിൽ എന്ന് ഞാൻ പോകണമെന്ന് നിനക്ക് തീരുമാനിക്കാം ഈ ഭൂമി വിട്ട് ഞാൻ എന്നാ പോകേണ്ടതെന്ന് അവിടത്തേക്ക് തീരുമാനിക്കാം അത് നിന്റെ കാര്യമാണ് എൻ്റെ കാര്യമല്ല ഞാൻ ഈ ഭൂമി എനിക്ക് ആയുസ് വരുന്നിടത്തോളം നിന്റെ വേല ഇതുകൊണ്ട് നിന്നെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ സ്തുതിയെ തികച്ചുകൊണ്ട് ഞാൻ നിന്നെ വഴ്ത്തിപ്പാടിക്കൊണ്ട് ഞാൻ ജീവിക്കും ഉള്ള ആയുസ് നിനക്ക് വേണ്ടിയാണ് കർത്താവ് നിനക്ക് ഞാൻ വിറ്റ് തന്നിരിക്കുന്നു ദൈവത്തിനെ സ്തോത്രം ഈ ഉറപ്പ് നോക്കു വേണം അതാണ് സമർപ്പണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഉറപ്പുണ്ടെങ്കിൽ കൊടുകാറ്റുകൾ എന്നാൽ നിങ്ങൾ ഭാരപ്പെടേണ്ടി വരികയില്ല നീ എൻ്റെ ദൈവത്തെ കത്തിക്കും എൻ്റെ ദൈവമായ അഹോ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും സ്തോത്രം പ്രകാശമാക്കും ഈ അന്ധകാരമൊക്കെ പോകും ഇരുൾ മാറിപ്പോകും നിരാശിയുടെ കരിമേഘങ്ങൾ മാറിപ്പോകും ദൈവദിന സ്തോത്രം ദുഃഖത്തിൻ്റെ കരിനീലമേഘങ്ങൾ മാറിപ്പോകും പോകും നിങ്ങളുടെ കണ്ണീര് തോരും നിങ്ങളുടെ ദുഃഖങ്ങൾ തീരും ദൈവദിന സ്തോത്രം നിങ്ങളുടെ മാറാവ്യാധികൾ മാറും നിങ്ങൾക്ക് സമാധാനം കിട്ടും നിങ്ങളുടെ കുടുംബത്തിന് ശാപങ്ങൾ മാറും നിങ്ങളുടെ കുടുംബത്തിനുള്ള പൈശാചിക ബാധകൾ മാറും ദൈവദിന സ്തോത്രം നിങ്ങളുടെ വ്യക്തിത്വത്തിലുള്ളതായ പൈശാചിക ബാധകളെല്ലാം വിട്ടുപോകും എപ്പോൾ ഈ ഒരു സമർപ്പണം നിങ്ങൾക്കുണ്ടായിരിക്കണം കർത്താവേ ഇത് ഞാൻ നിനക്ക് തന്നതല്ലേ എൻ്റെ ആയുസ് എനിക്ക് തന്നതല്ലേ അയ്യോത്തിന സ്തോത്രം ദൈവത്തിന സ്തോത്രം എനിക്ക് ഉള്ള വിദ്യാഭ്യാസം ഞാൻ എന്നെ ഏൽപ്പിച്ചതല്ലേ എനിക്കുള്ള പണം ഞാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ കർത്താവെ നീ എനിക്കുന്ന ശമ്പളം തന്നെ ഏൽപ്പിച്ചതല്ലേ എൻ്റെ കർത്താവേ ഞാൻ ദശാംശം ഒന്നല്ല കർത്താവേ പറയുന്നത് ഞാൻ മുഴുവൻ നിൻ്റേതാണ് ദശ പത്തിലൊന്നല്ല കർത്താവേ ഇറ്റ് ഇസ് എല്ലാം നിനക്ക് ഞാൻ തന്നിരിക്കുകയാണ് കർത്താവെ അറിയാമല്ലോ എനിക്ക് ഇനി എന്തെങ്കിലും പത്ത് രൂപ ഞാൻ ചിലവഴിക്കണമെങ്കിൽ നിൻ്റെ അനുവാദം ചോദിച്ചിട്ടേ ഞാൻ ചിലവഴിക്കുകയുള്ളൂ എന്നെ ഒരു മാനേജരായിട്ട് നിയമിച്ചതേ ഉള്ളൂ ഞാൻ സമ്പാദിച്ച രൂപയല്ല നീ തന്ന രൂപയാണ് രൂപ നിൻ്റേതാണ് സ്വത്ത് നിൻ്റേതാണ് കർത്താവേ ഞാൻ ിച്ചതല്ല സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നതാണ് ഹലോയ്യാ ദൈവ സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമോ ഞാൻ പതിനെട്ടാമത് വയസ്സിൽ ഒരു മിഡിൽ സ്കൂൾ ടീച്ചറായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടി സി മാസ്ത്രം പാസായ ഒരു അധ്യാപകനായിട്ട് ഒടവോട് രാജേഷ് ഹൈസ്കൂളിൽ ഞാൻ അവിടുത്തെ ജൂനിയർ മോസ്റ്റ് അധ്യാപകനായിട്ട് ഏറ്റവും ഏറ്റവും താഴ്ത്തെ ക്ലാസ്സിൽ അധ്യാപകനായിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്തതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ദൈവത്തിന സ്തോത്രം പ്രിയപ്പെട്ടവരെ കേൾക്കണമോ എന്നാൽ ദൈവത്തിന് സ്തോത്രം അന്ന് ദൈവം എനിക്ക് തന്ന ഒരു കാഴ്ചപ്പാട് ഇതായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ ജീവിതം ഞമ്മഴും യേശു കൊടുത്തു എന്ന് യേശുന് കൊടുത്തു വന്ന് ആദ്യകാലത്തൊക്കെ ഞാൻ ദശാംശം എന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ പിന്നെ അത് മാറി മാറി എൻ്റെ കർത്താവേ ഓൾ ഫോർ ജീസസ് എല്ലാ യേശുവിന് സ്തോത്രം പിന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിന് ദൈവത്തോട് ചോദിച്ചു വാങ്ങും കർത്താവ് നിനക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ പൈസ ചിലവഴിക്കുകയില്ല ഇഷ്ടമില്ലാത്തതിനെ ചിലവഴിക്കുകയില്ല ഇഷ്ടമില്ലാത്ത പൈസ എൻ്റെ കയ്യിൽ വരികയുമില്ല ഇല്ല ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ചില വ്യക്തമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് വേണം വ്യക്തമായ ചില ദൃഢനിശ്ചയങ്ങൾ നിങ്ങൾക്ക് വേണം എങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ദൈവം കെട്ടു തന്നെ ഇരിക്കും ദീപം തെളിയുകയില്ല ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഓർക്കൂ നിങ്ങൾ ഓർക്കൂ ദൈവത്തിന് സ്തോത്രം കർത്താവ് നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും നീ എൻ്റെ ദൈവത്തെ കത്തിക്കും എൻ്റെ ദൈവമായഹോ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും നിന്നാൽ ഞാൻ പടക്കൂട് നേരെ പാഞ്ഞ്ചെല്ലും എനിക്കെതിരെ വരുന്നൊരു സൈന്യ സന്നാഹമുണ്ട് വലിയ സൈന്യം പരിവാര സമേതം വരുന്ന സേനയുണ്ട് ഭീകരന്മാരുടെ സൈന്യം ഭയങ്കരന്മാരുടെ സൈന്യം എൻ്റെ നേരെ എതിർത്ത് വരുന്നുണ്ട് അവർ ജീവികളാണ് അവർ ഭീകര അരൂപികളാണ് എൻ്റെ കർത്താവേ ഈ അരൂപികളായ വൈശാചിക സൈന്യം വരുമ്പോൾ എൻ്റെ കർത്താവേ ദീ ദിവ്യ അരൂപിയായ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ വസിക്കണമേ അങ്ങനെ എനിക്ക് ഈ അരൂപികളായി വരുന്ന അരൂപമില്ലാതെ വരുന്നതായ എനിക്ക് നേരിട്ട് കാണാൻ വരുന്നവരായ ദുരാത്മാക്കളെ എന്നെ ഹിംസിക്കാനും എന്നെ നശിപ്പിക്കാനും എന്നെ ഗ്രസിക്കാൻ എന്നെ വിഴുങ്ങാനും വരുന്നതായി ദുഷാമസേനയെ എനിക്ക് നേരിടാൻ പറ്റുമല്ലോ കർത്താവേ അതുകൊണ്ട് കർത്താവേ നീ എൻ്റെ ദീപത്തെ കത്തിക്കും ദൈവമായ ദൈവമായഹോ എന്നെ എന്താരത്തെ പ്രകാശമാക്കും നിന്നാൽ ഞാൻ വടക്കൂട് നേരെ പാഞ്ഞ്ചെല്ലും പിന്നെ പറയുന്നതാണ് എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും ദൈവത്തിന് സ്തോത്രം എത്ര വൻമതിലാണെങ്കിലും എന്ത് എത്ര എതിർത്ത് നിൽക്കുന്ന കോട്ടമതിലാണെങ്കിലും ഞാൻ ചാടിക്കിടക്കും എന്തുകൊണ്ട് എന്നാലല്ല എനിക്ക് സാധിക്കില്ല ഞാൻ വിചാരിച്ചാൽ നടക്കില്ല പക്ഷേ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുക എൻ്റെ ദൈവത്താൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ വിശ്വാസത്തിൽ ഉറക്കുക അടി ഉറയ്ക്കുക വിശ്വാസ സമ്പന്നരാകുക വിശ്വാസത്തിൽ ഉറക്കുക വിശ്വാസം ആരിൽ യേശുക്രിസ്തുവിൽ കൂട്ടായ്മയിലല്ല അല്ല ദൈവമക്കളിലല്ല യേശുക്രിസ്തു വിശ്വാസം ഗോകുൽത്തായിലെ കുരിശിൽ മൂന്ന് നാണികൾ തൂങ്ങിയ കർത്താവായ യേശുക്രിസ്തു വിശ്വാസം ആ വിശ്വാസത്തിൽ നിങ്ങൾ അടി കുറച്ച് നിൽക്കുക അത് നിങ്ങൾ സഭ വകരേണ്ട കാര്യമൊന്നുമില്ല സമുദായമാരുടെ ആവശ്യമില്ല നിങ്ങൾ പുതിയ സഭയുണ്ടാക്കുകയും വേണ്ട ഒന്നും വേണ്ട മതന്മാരുടെ ആവശ്യമില്ല നിങ്ങൾ കേൾക്കൂ ക്രിസ്തുവിലുള്ള വിശ്വാസം യേശു ക്രിസ്തു ഏക രക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസം പാവിക്ക് അഭയമായ ക്രിസ്തുവിലുള്ള വിശ്വാസം പാവി വീണ്ടെടുക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം ഈ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ അല്ലാതായി തീരും സ്തോത്രം നിങ്ങൾ വേറൊരു മനുഷ്യനായി തീരും വേറൊരാളായി തീരും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അരൂപിയുടെ വ്യാപാരം ദൈവത്തിന് സ്തോത്രം ഈ പരിശുദ്ധാത്മാവിൻ്റെ ചലനം നിങ്ങൾക്കുള്ളിൽ കിട്ടും ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഹാല എൻ്റെ ദൈവത്തിന് സ്തോത്രം അതൊരു അനുഭൂതിയാണ് അത് സ്തുതിയാണ് അത് സ്തോത്രമാണ് അത് ഹാലിയയാണ് അത് സ്തുതിയും സ്തോത്രവും പ്രഭയും പോഴ്ച്ചയും മഞ്ഞു പോകാത്ത നല്ല ഉന്നതിയുമാണ് ദൈവത്തിന് സ്തോത്രം ആ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യസ്വഭാവ നിങ്ങളിലേക്ക് പകരുമ്പോൾ നിങ്ങൾ നിങ്ങളല്ലാതായി തീരുകയും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും ദൈവത്തിന് സ്തോത്രം അപ്പോൾ സ്തോത്രം നിങ്ങൾക്ക് അലർജി അലർജിയാവില്ല സ്തോത്രം അത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു പ്രയാസമായി തീരുകയില്ല സ്തുതിയും സ്തോത്രവും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോഴാണ് നാം പറയുന്നത് അറിയാതെ പറഞ്ഞു പോകുന്നത് നാം ദൈവജനമാകുന്നുണ്ട് നിന്നെ സ്തുതിക്കൽ നിന്ന് മൗനമായിരിപ്പാനും പൊഴുത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും എനിക്ക് ഇടയാകരുതേ എന്ന് പറയുന്നു സ്തുതിക്കൽ നിന്ന് മൗനമായിരിപ്പിനും ഇടയാകരുതേ പൊഴുത്തുനിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ ഇട ഇടയാകരുതേ സ്തുതി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും എന്നെക്കൊണ്ട് സാധ്യമല്ല പക്ഷേ എൻ്റെ ദൈവത്താൽ ഞാൻ സാധിക്കും പരീക്ഷ എഴുതുന്ന കുട്ടികൾ ചിന്തിക്കണം ഞാൻ എൻ്റെ ദൈവത്താൽ പരീക്ഷ എഴുതുന്നു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു ചിന്തിക്കണം ഞാൻ ദൈവത്താൽ ചെയ്യുന്നു സ്തോത്രം സ്ത്രോത്വം വേണ്ടി ഒരുങ്ങുന്ന രോഗി ചിന്തിക്കണം ഞാൻ ദൈവത്താൽ ഒരുങ്ങുന്നു സ്തോത്രം അനേകർ അനേകർ ഈ എനിക്ക് മെസ്സേജ് അയക്കുന്നു രോഗമാണ് ചികിത്സയാണ് ഇപ്പോൾ ഓപ്പറേഷനാണ് അയ്യോ പരീക്ഷയാണ് വിസ കിട്ടുന്നില്ല അയ്യോ എന്തു വേണ്ടു പണം ഒരുപടി ചെലവഴിച്ചു കഴിഞ്ഞു മുന്നോട്ട് പോകാൻ മാർഗ്ഗമില്ല വിഷമിക്കുന്നു കുടുംബത്തെ സ്വൈര്യമില്ല ഭർത്താവ് ഞാനുമായിട്ട് ഒരു സന്തോഷമില്ല ഐക്യമില്ല എനിക്ക് ചിലപ്പോൾ കോപം വന്നു പോകുന്നു ഞാൻ വല്ലാതെ ചിലപ്പോൾ പൊട്ടിച്ചെതിരി പോകുന്നു ഭർത്താവ് ചിലപ്പോൾ കോവിച്ച് അട്ടഹസിക്കുന്നു കുടുംബം അലങ്കോലമാകുന്നു മക്കൾ നശിക്കുന്നു മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെയുള്ള അനേക അനേകം കാര്യങ്ങളിൽ പെട്ട് പറയുന്നവരാണ് നിങ്ങൾ അനേകം പേര് എന്നാൽ കേൾക്കൂ ഈ ജീവിതത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ നിന്ന് അഭിമുഖീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ സമ്പന്നരായിത്തീരുക വിശ്വാസത്തിൽ സമ്പന്നരായിത്തീരുക ദൈവത്തിന് സ്തോത്രം വിശ്വാസം കർത്താവിന് സ്തോത്രം ദ ടെമ്പസ്റ്റ് ഓഫ് ഡെസ്പയർ നിരാശ എന്നാൽ പിന്നീട് വന്നത് നിരാശയുടെ കൂടെ വന്നത് ഭാര്യ പറയരുതെന്ന് പറഞ്ഞു പക്ഷേ സ്നേഹിതന്മാർ പറയേണ്ടത് പറഞ്ഞില്ല ദൈവത്തിന് സ്തോത്രം കൂട്ടായ്മക്കാരുണ്ട് ഉണ്ടല്ലോ മൂന്ന് പേരുണ്ട് ഷൂഹിനായ ബിൽദാദ് നയമത്തിനായ സോഫർ തേമാനായി ലീഫസ് ഇവർ മൂന്ന് പേരുണ്ടെങ്കിലും അവരൊരു നല്ല വാക്കു പറയാൻ വന്നില്ല അവർ വന്നപ്പോഴോ എന്നെ കുറ്റപ്പെടുത്തുക എന്നെ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ പാവം മൂലം അത് വന്നതെന്നൊക്കെ പറയുന്നത് വന്നവരൊക്കെ വന്നവരൊക്കെ എൻ്റെ പാവത്തെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നിങ്ങനെ നിൻ്റെ പാവം നീകാര്യം നീതി വേന എന്നൊക്കെ പറയുന്നെങ്കിൽ നീ പാവിയാണ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ആ സ്നേഹിതന്മാരുടെ കുറ്റപ്പെടുത്തലും കൂടി ആയപ്പോഴേക്കും സമൂഹത്തിൽ നിന്നുള്ള കല്ലേറായപ്പോഴേക്കും സമൂഹത്തിൽ നിന്നുള്ള വിരളി വേണ്ടതായ ആക്രമണമായപ്പോഴേക്കും അപ്പോൾ ദൈവം ഇതൽ നിരാശയിലേക്ക് താഴെ കാണുപോയി ഈ ഒവ് നിരാശയിൽ താണു ദൈവത്തിൻ്റെ സ്തോതം അപ്പോൾ ആണ് അടുത്ത ടെമ്പസ്റ്റ് വരുന്നത് ദ ടെമ്പസ്റ്റ് ഓഫ് സെൽഫ് റൈൻഷ്യസ്നെസ് എന്താണത് സ്വയനീതിയുടെ ടെമ്പസ്റ്റ് സ്വയനീതിയുടെ കൊടുങ്കാറ്റ് സ്വയനീതി സ്വന്തം നീതി നിങ്ങൾ പറയുന്ന പോലെ ഞാനങ്ങ് ഭാവിയൊന്നുമല്ല നിങ്ങൾ എൻ്റെ കൂട്ടുകാരനോട് കുറ്റം പറയുന്ന പോലെ എനിക്കറിയാം എൻ്റെ ജാമ്യക്കാരൻ സ്വർഗ്ഗത്തിലുണ്ട് എൻ്റെ സാക്ഷിയായൻ സ്വർഗത്തിലുണ്ട് അവൻ എനിക്ക് വേണ്ടി ജീവിക്കുക എൻ്റെ എന്നെ വീണ്ടെടുക്കുന്നതും ജീവിച്ചിരിക്കുന്നതെന്നും അവനൊടുവിൽ പൊടുവേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്നൊക്കെ ഈ യോഗ തന്നെ പറയുന്നതിന് കാരണം അവരോട് പറയുന്നത് നിങ്ങൾ പറയുന്നതുപോലെ ഞാൻ പാവം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ദൈവദന സ്തോത്രം അപ്പോൾ വാസ്തവത്തിൽ അത് എന്താണ് ഞാൻ പാവം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എന്താണ് അത് സെൽഫ് റൈൻസ്യസ്നെസ്സാണ് സെൽ സ്വയനീതി സ്വന്തം നീതി ദൈവത്തിന് സ്തോത്രം എനിക്ക് തോന്നുന്നു നിങ്ങൾ അനേകം പേര് സ്വന്തം നീതിയിൽ താണു കിടക്കുകയാണ് സ്വന്തം നീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ കൂട്ടായ്മയിൽ വരുന്നുണ്ട് കഴിവുള്ളതിലൊക്കെ ഞാൻ കൂട്ടായ്മയുടെ കാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ അനേകരെ വിളിച്ച് അറിയിക്കുകയും മെസ്സേജ് കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട് കൃത്യസമയത്ത് എഴുന്നേറ്റ് മെസ്സേജ് കേൾക്കുന്നുണ്ട് അച്ചിലേക്കുള്ളതായ കോപ്പറേഷൻ ചാനലിലെ മെസ്സേജ് ഞാൻ കേൾക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും ഞാൻ കേൾക്കുന്നുണ്ട് രാത്രി എട്ടരയ്ക്കും കേൾക്കുന്നുണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ കുഴപ്പം പ്രിയപ്പെട്ടവർ സെൽഫ് റൈൻസ്യസ്നെസ് നമുക്ക് ഒരു സ്വന്തം നീതിയുണ്ട് സ്വന്തം നീതി നാം തന്നെ സ്വന്തം ഒരു നീതിയുടെ ഒരു ഒരു വേലി കെട്ടി അതിനകത്ത് ഒതുങ്ങിയിരിക്കുകയാണ് സ്വന്തം നീതി അതിന് പുറത്തു വരാൻ സമ്മതമല്ല കേൾക്കൂ നിങ്ങൾക്ക് സ്വന്തമായൊരു നീതി ഇല്ല നിങ്ങളെത്ര നിഷ്കളങ്കനാണെന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ ആളത്വത്തിൽ പാപമുണ്ട് ഇതാണ് അറിയേണ്ടത് നിങ്ങൾ ഒരുപക്ഷെ മദ്യപാനം ചെയ്യുന്നില്ല വെരി ഗുഡ് നല്ലത് നിങ്ങളൊരുപക്ഷേ വൃത്തിയായിട്ട് ജീവിതം നയിക്കുന്നില്ല വളരെ നല്ലത് നിങ്ങളുടെയും അപഹരിക്കുന്നില്ല തീർച്ചയായും നല്ലത് നിങ്ങളൊരു പക്ഷേ ആരെയും ഉപദ്രവിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ആ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല അതെല്ലാം നല്ലതു തന്നെ പക്ഷേ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ചെയ്യാതിരിക്കുമ്പോൾ പാപങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും പ്രവർത്തി വരാതിരിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ നീതിമാൻ എന്നുള്ള ഒരു സ്വന്തം ചിന്തയുണ്ട് ഞാൻ നീതിമാൻ പേടിക്കാനൊന്നുമില്ല ദൈവം എന്നെ തള്ളിക്കളയുകയില്ല ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നീതിമാൻ ഞാൻ എന്തോ ഒരു കാര്യങ്ങൾ ദൈവത്തിൻ്റെ വിലക്കൊണ്ട് ചെയ്യുന്നു എന്തോ ഒരു കഷ്ടപ്പെടുന്നു ഞാൻ എന്തോ രാത്രി ഉറക്കളക്കുന്നു ഞാൻ എന്ത് യാത്ര ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെയുള്ള നീതിമാനായിരുന്നു ഞാൻ സ്തോത്രം ഞാൻ ഞാൻ പറയാറുള്ളതുപോലെ പറയട്ടെ ചെറുപ്പത്തിൽ പോലെ കൂട്ടുകെട്ടിലൊന്നും പോയില്ല ഫ്രണ്ട്ഷിപ്പ് കാരണം അങ്ങനെയുള്ള സൗകര്യ സഹകരിയമായിരുന്നില്ല ആകെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും മാത്രം ഞങ്ങൾ മൂന്നുപേരുള്ള ഈ കൊച്ചു കുടുംബത്തിൽ വേറെ വേലക്കാർ വരുന്നവരെല്ലാതെ വേറെ വേറെ ആരുമായിട്ട് കൂട്ടുകെട്ടിലേക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ചെയ്യാത്ത ശീലങ്ങളൊന്നും പഠിച്ചില്ല ആരും പഠിപ്പിച്ചില്ല അത് നന്നായി ഇപ്പോഴും അറിയാൻ വയ്യാത്ത ചില ശീലങ്ങളുണ്ട് ചിലരൊക്കെ പറയുമ്പോൾ ഏറ്റു പറയുമ്പോൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ ഞാനൊരു നീതിമാനെന്നാണ് ഞാൻ ധരിച്ചിരുന്നത് രണ്ടു നേരവും പ്രാർത്ഥനയുണ്ട് പിന്നെ പള്ളിയുണ്ട് ഒരു ഞായറാഴ്ച മുടക്കുകയില്ല മാറാനേ പെരുന്നാൾ മുട മുടക്കുകയില്ല ബുധൻ വള്ളി നോമ്പുകൾ കൃത്യമായിട്ട് നോക്കും മറ്റു നോമ്പുകളുടെ കാര്യം പറയാനില്ലല്ലോ ഇങ്ങനെയെല്ലാം ചിട്ടയായി ജീവിക്കുന്നു ഞാൻ പിന്നെ സൺഡ സ്കൂളിലൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഏറ്റവും ഉത്സാഹത്തോടെ ഞാൻ പഠിപ്പിച്ചു പള്ളിയിൽ കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഇവിടെ അതിവേഗം ഞാൻ അന്ന് നടന്നാണ് അതിവേഗം നടന്നു പോരും നടന്ന് ഇവിടെ എത്തും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഉടനെ പോകും കാരണം അവിടെ പള്ളി കഴിഞ്ഞ് യുവജന പ്രസ്ഥാനം അവിടെ കൂട്ടായ്മ കൂട്ടായ്മ ഉണ്ട് പള്ളിയോ തന്നെയാണ് എല്ലാവരും ഒട്ടപ്പെട്ടിരിക്കുന്നത് വലിയ പള്ളി ഒന്നും ആയിരുന്നില്ല അന്ന് അവിടെ കൂട്ടായ്മ യോഗമുണ്ട് അതിൽ പങ്കെടുക്കും അത് കഴിഞ്ഞാൽ വന്നു ഉച്ചകോട് കഴിഞ്ഞു ഉടനെ പോകും പിന്നെ സൺഡസ്കൂള് അതിനോട് അത് ചേർന്ന് തന്നെ വലുതാ സമ്മേളനം അതിലത് പ്രസംഗിക്കും സ്തോത്രം സ്ത്രോത്രം സ്കൂൾ പഠിപ്പിക്കും അങ്ങനെ ഇത് ഞാനൊരു നീതിമാനാണ് ഞാൻ ധരിച്ചിരുന്നു സെൽഫ് റൈൻസ്യസ്നസ് എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കാതെ തന്നെ ചില പാപങ്ങൾ വളരുന്നുണ്ടായിരുന്നു അഹങ്കാരം വളരുന്നുണ്ടായിരുന്നു ദ്രവ്യാഗ്രഹം വളരുന്നുണ്ടായിരുന്നു സ്വാർത്ഥത വളരുന്നുണ്ടായിരുന്നു അശ്വത്വ വികാരങ്ങൾ വളരുന്നുണ്ടായിരുന്നു മ്ലേച്ഛമായ മോഹങ്ങൾ വളരുന്നുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ അതൊന്നും ഒരു പാവമായിട്ട് ഞാൻ കണക്കാക്കിയില്ല കണക്കാക്കിയിരുന്നതൊക്കെ ബലഹീനതകൾ മനുഷ്യബലഹീന പ്രവർത്തികളൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷേ ചിലപ്പോൾ ചിന്തകൾ കാട് കയറി പോകുമ്പോഴും ഇത് വേണ്ട എനിക്ക് ഈ ചിന്ത വേണ്ട എന്ന് പോലും ചിന്തിക്കാറുണ്ട് പക്ഷേ അറിയാതെ പിന്നെ ചിന്തകളിലേക്ക് എഴുതി വീഴും അങ്ങനെയുള്ള ജീവിതമാണ് വാസ്തവത്തിൽ ഒരു നീതിമാനായിട്ട് ഭാവിച്ചു കൊണ്ടിരുന്ന എൻ്റെ ജീവിതമാണ് കർത്താവ് എനിക്ക് തുറന്ന് കാണിച്ചു തന്നത് അത് കണ്ടപ്പോൾ ഞാൻ ഭയന്നുപോയി ഞാൻ പേടിച്ചുപോയി അയ്യോ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ പ്രസംഗിച്ച് കടന്നത് ഈ ഇത് ഈ പാവങ്ങളകത്തുള്ള സ്ഥിതിയിലാണ് ഞാൻ പ്രസംഗിച്ചു സുവിശേഷം പ്രസംഗിച്ചത് അത് എന്നെ തകർത്തു എന്നെ തളർത്തി ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ദൈവസെനിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു തിരുത്തേണ്ടതെല്ലാം തിരുത്താൻ തീരുമാനിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം മനസ്സന്ധത്തിൻ്റെ അനുഭവത്തിൽ തന്നെയായിരുന്നു പ്രകടമായി പാവത്തിലൊന്നും പോയിട്ടില്ല എന്നാലും അന്ന് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ഞാൻ ദൈവസെനിലിരുന്ന് കരഞ്ഞു അന്ന് രാത്രി ദൈവത്തിൻ്റെ സ്തോത്രം അന്ന് രാത്രി കലമ്പൂർ പള്ളിയിൽ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ഞാൻ കൺവെൻഷൻ പ്രസംഗിച്ച ശേഷം വന്ന് അതിന് ശേഷമാണ് ഊളെല്ലാം കഴിഞ്ഞ് കിടന്നതിന് ശേഷമാണ് ഞാനിരുന്ന് തിരിഞ്ഞ ജീവിതത്തെ ശോധനയായത് എന്തോ ചില അപാകത കൊണ്ടെന്ന് എനിക്ക് തോന്നി എവിടെയോ കുഴപ്പമുണ്ട് എന്തൊക്കെയാണ് നിറഞ്ഞുകൂടെ എന്തോ കുഴപ്പമുണ്ട് കാരണം എൻ്റെ ഹൃദയം വരണ്ടു പോയിരുന്നു വരണ്ടു പോയിരുന്നു എൻ്റെ കണ്ണീർ വറ്റിപ്പോയിരുന്നു മുമ്പൊക്കെ വചനം പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കണ്ണീരുണ്ടായിരുന്നു അത് പോയി കണ്ണീർ വറ്റിപ്പോയി ഇവിടെ ഇവിടെയോ കുഴപ്പമുണ്ട് അന്ന് ഇരുന്ന് ഓരോന്നോരോന്ന് ചിന്തിച്ചു സ്തോത്രം അത്ഭുതം അത്ഭുതങ്ങളുടെ അത്ഭുതം കർത്താവിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ജീവനുള്ള ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ നിങ്ങളറിയിക്കട്ടെ കർത്താവിന് സ്തോത്രം അന്ന് സമ്പൂർണ്ണ സ്നേഹമായി സ്വർഗീയ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് പറന്നിറങ്ങി വന്നു ലോയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പറന്നിറങ്ങി വന്നു സ്വർഗം ഈ അവനോട് മനസ്സിൽ കാണിച്ചു സ്തോത്രം കർത്താവ് എന്നെ തൻ്റെ കാര്യങ്ങളിലെടുത്തു സ്തോത്രം ഞാൻ ഞാൻ അല്ലാതായി മാറി എനിക്കറിയാം പിന്നെ വചനത്തിന് വേണ്ടിയുള്ളതായ ഓട്ടമായിരുന്നു വചനം പറയാനുള്ള ഓട്ടമല്ല വചനം കേൾക്കാനുള്ള ഓട്ടവുമായിരുന്നു ദൈവത്തിന് സ്തോത്രം എവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹിതരായ ദൈവമക്കളുണ്ടോ വചന വചനം കേൾക്കാൻ ഞാൻ ഓടുകയായിരുന്നു ദൈവത്തിന് സ്തോത്രം എല്ലാം കേൾക്കുന്നു എല്ലാം അറിയുന്നു ദൂരെ യാത്രകൾ ചെയ്തു ദൈവത്തിന് സ്തോത്രം വചനം കേൾക്കാൻ വേണ്ടി എന്നാൽ പിന്നീടാണ് കർത്താവിൻ്റെ സ്തോത്രം ദൈവം എന്നെ ലോകത്തിൻ്റെ നനാഭാവങ്ങളിലേക്ക് അയച്ചത് സ്തോത്രം അതൊരു അതൊരു വലിയ അത്ഭുതമാണ് ഞാൻ പത്താം ക്ലാസ് പാസ്സായതിനു ശേഷവും ഞാൻ പെരുമ്പാവൂർ കണ്ടിട്ടില്ല സ്തോത്രം ഞാൻ സ്കൂളിൽ അധ്യാപകനെ ചേർന്ന ശേഷമാണ് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ മത്തായി സാറ് നീയെ ട്രെയിൻ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഇല്ലയെന്ന് പറഞ്ഞു എന്നാൽ ഒരു ടൂറുണ്ട് നീ ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ട്രെയിൻ ആദ്യം കാണുന്നത് അപ്പോൾ ഒന്ന് പതിനെട്ടാമത്തെ വയസ്സാണ് ട്രെയിൻ കണ്ടിട്ടില്ല ഞാൻ എറണാകുളം കണ്ടിട്ടില്ല ില്ല ഈ ഇട്ടാവട്ടത്തിലെ ഈ ചെറിയ കുഗുഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കൃഷിക്കാരനായി ജീവിച്ച ഞാൻ ദൈവത്തിന് സ്തോത്രം ഞാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പറന്ന് നടന്നു കർത്താവിന് സ്തോത്രം ആരെന്നെ പറവിച്ചു ആരാണ് എന്നെ കൊണ്ടുപോയത് അത് ജീവനുള്ള ക്രിസ്തുവാണ് സ്തോത്രം എനിക്കറിയാം നല്ലപോലെ അറിയാം ദൈവ സ്തോത്രം ഒരു അവസരത്തെ ദൈവത്തിന് പരിശുദ്ധമാർ എനിക്കൊരു വാക്ക് തന്നിരുന്നു ഞാൻ നിന്നെ ദൂര ജാതികളുടെ കൈക്ക് അയക്കും നി ദൂരദേശങ്ങളിലേക്ക് അയക്കുമെന്ന് ആ വാക്ക് ഞാൻ വിശ്വസിച്ചു പക്ഷേ അതിനുവേണ്ടി ഞാനൊന്നും പരിശ്രമിച്ചില്ല പക്ഷേ ആ എന്നെ തേടി ദൈവത്തിൻ്റെ ആത്മാവുഭിനയം വന്നു ദൈവത്തിൻ്റെ സ്ത്രോത്രം നിരാശയിലിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ ഇന്ന് ഇന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിരാശയിൽ പോയാരെങ്കിലും ഉണ്ടോ കേൾക്കൂ നിങ്ങൾ ഓരോരുത്തരും കേൾക്കൂ നിങ്ങളുടെ നിരാശ മാറ്റാൻ യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട് ഇത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ നിരാശയെല്ലാം മാറും നിങ്ങൾ ക്രിസ്തുവിനെ മുറുകെ പിടിക്കും വിളിക്കൂ നിങ്ങൾ യേശുവിനെ സ്നേഹത്തിനായി വിളിക്കൂ യേശുവിൻ്റെ കരുണയ്ക്കായി വിളിക്കൂ സെൽഫ് റൈറ്റിയസസ് എല്ലാം മാറ്റൂ സ്വന്തം നീതി മാറ്റൂ ദൈവത്തിൻ്റെ വലിയ നമുക്ക് മുഹൂത്ത്പ്പെടട്ടെ നമുക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്വനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീത നിമിഷങ്ങൾ കാര്യങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു കരുണിക്കും കറവിക്കും ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു ഞങ്ങൾ സ്നേഹിക്കുന്ന നിസ്തുല സ്നേഹത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് തരുന്ന വചനങ്ങൾക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു ഇപ്പോൾ കർത്താവേ ഈ വചനക്കെട്ട് എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാ നന്മകളും നിറയ്ക്കണമേ രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃവികൾ കേൾക്കണമേ ആമീൻ സ്തോത്രം